ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂസ് പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ്. ശരിക്കും ഇത് ചെയ്തു തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര നന്നായി വരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു കാണാൻ. കളർ പേപ്പർ യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും ഒരു ഭംഗി തോന്നുന്നുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് A4 സൈസിലുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ്. അതിൽ ഞാൻ A4 പേപ്പർ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ഫെവിക്കോൾ വെച്ചിട്ട്. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള സ്ട്രോസ്. നമ്മുടെ ഈ ക്രാഫ്റ്റ് മുഴുവൻ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. ഇതിനായിട്ട് ഇതുപോലെ 10x30 cm ന്യൂസ് പേപ്പർ പീസസ് ആക്കി എടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഒരു ഉരുണ്ട സാധനം, ഈർക്കലോ പെൻസിലോ എന്തെങ്കിലും മതി. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പപ്പടക്കോലാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു കറക്റ്റ് സൈസിലുള്ള സ്ട്രോസ് കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് ഇതുപോലെ സ്ട്രോസ് ചെയ്തെടുക്കുക. ഇതുപോലെ ചുരുട്ടി കൊടുത്തിട്ട് ലാസ്റ്റ് എൻഡിൽ ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സ്ട്രോസ് വെച്ചിട്ട് ഒരു ഫ്രെയിം പോലെ നാല് ഭാഗത്തും നാല് സൈഡിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രെയിമിന് വേണ്ടിയിട്ട് 3 സ്ട്രോസ് വീതമാണ് ഓരോ സൈഡിലും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 സ്ട്രോസും ഒന്ന് ഒരുമിച്ച് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ പീസിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അത് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് 3 ഒന്ന് ജോയിൻ്റ് ആയല്ലോ. ഇങ്ങനെ 3 വീതം സ്ട്രോസ് വെച്ചിട്ട് 4 സൈഡിലേക്കുള്ളതും ഒന്ന് റെഡിയാക്കി എടുത്തോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഒരു ത്രെഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്ട്രോസ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് തുടങ്ങാം. നമ്മളിത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു വെച്ചിരുന്ന പേപ്പറിൽ എക്സ്ട്രാ നിൽക്കുന്ന പീസസൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഈ ബൈൻഡ് ചെയ്ത് വെച്ച സ്ട്രോസിൻ്റെ സൈഡ്സ് നമ്മൾ എൻഡ്സ് ഒന്ന് ചെരിച്ചിട്ടാണ് വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഏകദേശം നോക്കിയിട്ട് നാലും കൂടിയും നാല് സൈഡും വെച്ച് വരുമ്പോൾ ഏകദേശം ജോയിൻ്റ് ആയി വരുന്ന തരത്തിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ചെരിച്ച് വെട്ടി കൊടുക്കുക. നാല് സൈഡും ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. ഇത് ഇപ്പം ഞാനിതിവിടെ കറക്റ്റ് ആക്കി വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ അത് സെറ്റായി. ഇനി നമ്മൾ നമ്മുടെ സ്റ്റെം പോർഷന് ചെയ്തെടുക്കുകയാണ്. കുറേ സ്റ്റെമ്മുകൾ ആവശ്യമുണ്ട് നമുക്ക്. അതിനായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ സ്ട്രോ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് എന്തെങ്കിലും ഒരു ഉരുണ്ട സാധനത്തിൻ്റെ മുകളിലെടുത്തിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും നമുക്ക്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലവേഴ്സിനുള്ള പെറ്റൽസ് ആണ്. അതും നമ്മൾ ചെയ്യുന്നത് ന്യൂസ് പേപ്പർ സ്ട്രോസ് വെച്ചിട്ട് തന്നെയാണ്. ഇതുപോലെ തന്നെ മടക്കിയെടുത്തിട്ട് കുറച്ചും കൂടി ചെറിയൊരു റൗണ്ടിൻ്റെ മുകളിൽ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിനുള്ള സാധനത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് എൻഡിൽ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മളത് അതിൻ്റെ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. ഒരെൻഡ് പിടിച്ചിട്ടൊന്ന് മടക്കി കൊടുത്താൽ പെറ്റലിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് തന്നെയാണ് നമ്മൾ ലീഫായിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ പേപ്പറിലേക്ക് അറേഞ്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം സ്റ്റെമ്മുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചു കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പിലാക്കിയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ സ്റ്റെമ്മും നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ചെയ്തെടുക്കുന്നത് ന്യൂസ് പേപ്പർ സ്ട്രോസ് വെച്ചിട്ട് തന്നെയാണ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, അത്ര സിമ്പിളാണ്. കുറച്ച് സ്ട്രോസ് ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. പിന്നെ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായ കാര്യമാണ്. നമ്മുടെ എല്ലാ സ്റ്റെംസും നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു പേൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇത് നിർബന്ധമൊന്നുമില്ല, ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റുമായിട്ട് നമ്മുടെ പെറ്റൽസ് അറേഞ്ച് ചെയ്തിട്ട് ഫ്ലവേഴ്സാക്കി എടുക്കാം. 5 പെറ്റൽസ് വെച്ചിട്ടാണ് ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. രണ്ട് ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ബഡ് പോലെ കൊടുക്കുകയാണ് ചില ഭാഗത്ത്. ബഡ്സും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പെറ്റൽസിൻ്റെ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ലീവ്സും ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ലീവ്സിൻ്റെ ഷേപ്പായില്ലേ. ലീവ്സ് ആവശ്യമുള്ളിടത്തൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ചെണ്ണം ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ലീവ്സും കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ബഡ്സിൻ്റെ സെൻറ്ററിലും കൂടിയും രണ്ട് ബീഡ്സ് വെച്ച് കൊടുത്താലോ എന്ന്. ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, അതില്ലാതെ തന്നെ കണ്ടോ ഭംഗിയിട്ട് തന്നെ ഇരിക്കണത്. ഓക്കെ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഭംഗിയായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ഫിനിഷിങ്ങും നല്ല പെർഫെക്ഷനും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ.